ലോകത്തിലെ ഏറ്റവും സ്വാധീനമുള്ള 100 പേരുടെ പട്ടികയിൽ ഇടം പിടിച്ച മലയാളി കന്യാസ്ത്രീയും പ്രമുഖ ഓസ്ട്രിയൻ മാസികയായ ഊം പ്രസിദ്ധീകരിച്ച ദ വേൾഡ്സ് മോസ്റ്റ് ഇൻസ്പയറിംഗ് പീപ്പിൾസ് 2023 പട്ടികയിലാണ് അശരണരുടെ സംരക്ഷണത്തിനായി പ്രവർത്തിക്കുന്ന മാഹേർ ഫൗണ്ടേഷൻ സ്ഥാപകയായ മലയാളി സിസ്റ്റർ ലൂസി കുര്യൻ ഇടം പിടിച്ചത്. ഫ്രാൻസിസ് പാപ്പയും ദലൈലാമയും US പ്രസിഡന്റ് ജോ ബൈഡനും ഉക്രൈനിയൻ പ്രസിഡന്റ് വ്ളാഡിമിർ സെലൻസ്കിയും ഇടം പിടിച്ച പട്ടികയിൽ 54 സ്ഥാനത്താണ് സിസ്റ്റർ. 1997 പൂനെയിൽ സ്ഥാപിച്ച മാഹേർ ഇന്ന് രാജ്യത്തിൻ്റെ വിവിധ ഭാഗങ്ങളിലായി 2000-ൽ പരം അശരണർക്ക് അഭയം നൽകുന്ന പ്രസ്ഥാനമാണ്. തൻ്റെ സഹായ സംഘടനയായ മഹേറിനൊപ്പം ആയിരക്കണക്കിന് കുട്ടികളെ തെരുവിൽ നിന്ന് കരകയറ്റിയ സിസ്റ്റർ ലൂസി കുര്യനെ ആധുനിക ലോകത്തിൻ്റെ നായിക എന്ന വിശേഷണത്തോടെയാണ് പട്ടികയിൽ ഉൾപ്പെടുത്തിയിരിക്കുന്നത്. വിവിധ ചൂഷണങ്ങൾക്ക് ഇരയായ സ്ത്രീകളെ സഹായിക്കാൻ ഹോളിക്രോസ് കോൺവെന്റിലെ സിസ്റ്റർ നോയിലിൻ പിൻഡോ സ്ഥാപിച്ച ഹോപ്പ് എന്ന സംഘടനയുമായി ചേർന്ന് പ്രവർത്തിച്ച സിസ്റ്റർ 1997 മാഹേറിന് രൂപം നൽകിയത്. ജാതിമത കക്ഷി രാഷ്ട്രീയ ചിന്തകൾക്ക് അതീതമായ സർവമത സ്നേഹ സേവന സംരംഭമാണ് മാഹേർ. കണ്ണൂർ കോളയാട് വാകച്ചാലിൽ കുര്യൻ മറിയക്കുട്ടി ദമ്പതികളുടെ മകളായി 1955 സെപ്റ്റംബർ 10 ജനനം. 1977 ഹോളിക്രോസ് സന്യാസ സഭയിൽ ചേർന്നു. 1980 വ്രതവാഗ്ദാനം. ഇന്ത്യയിൽ വനിതകൾക്ക് നൽകുന്ന പരമോന്നത ബഹുമതിയായ നാരി ശക്തി പുരസ്കാരത്തിന് 2016 സിസ്റ്റർ ലൂസി കുര്യൻ അർഹയായിരുന്നു. ഈ വർഷം ഗോൾഡൻ ഗ്ലോബ് പുരസ്കാരം നേടിയ ഹോളിവുഡ് താരം ജെന്നിഫർ കൂളിഡ്ജാണ് ഒന്നാം സ്ഥാനത്ത്. 40 വയസ്സിന് ശേഷം ശ്രദ്ധേയമായ നേട്ടം കൈവരിച്ച ഹോളിവുഡിലെ ചുരുക്കം ചില വനിതകളിലൊരാൾ എന്ന വിശേഷണത്തോടെയാണ് ജെന്നിഫറിനെ തിരഞ്ഞെടുത്തത്.